നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. തൃക്കാക്കര MLA ശ്രീ PT തോമസ് ആണ് ഈ ആഴ്ചയിലെ അതിഥി. സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി താങ്കൾ ലാലിൻ്റെ വസതിയിൽ പോയില്ലായിരുന്നു എങ്കിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഈ മാനങ്ങളിലേക്ക് എത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് ശരിയാണോ താങ്കളുടെ കാഴ്ചപ്പാട്? അങ്ങനെ ഞാനതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല. കാരണം ഞാനവിടെ ചെല്ലുന്നത് നിർമ്മാതാവ് ആൻ്റോ ജോസഫിൻ്റെ കൂടെയാണ്. അവിടെ ലാലിൻ്റെ കുടുംബാംഗങ്ങളും ലാലും ഈ നടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് തൃക്കാക്കര AC 3 പോലീസുകാരും അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാൽ DGP ലോക്നാഥ് ബെഹ്റയെ വിളിച്ച് വിവരം 11 മണിക്ക് പറഞ്ഞിരുന്നു എന്ന് ലാൽ ഞങ്ങളോട് പറഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം തൃക്കാക്കര AC വന്നിട്ടുള്ളത്. അവിടെ ലാലിൻ്റെ പെരുമാറ്റമാണെങ്കിലും ഈ ആൻ്റോ ജോസഫിൻ്റെ പെരുമാറ്റമാണെങ്കിലും അവരാണ് രണ്ട് സിനിമാക്കാരവിടെ ഉള്ളത്. പിന്നെ ലാലിൻ്റെ കുടുംബാംഗങ്ങൾ, അവർ സിനിമയായിട്ട് ബന്ധമുണ്ടാവും, ഭാര്യ മോളൊക്കെയാണ്. അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇനി നമുക്കതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഉൾക്കൊള്ളുന്ന കാര്യം, ഒരു സ്വന്തം മകൾക്കോ അല്ലെങ്കിൽ ഒരു സഹോദരിക്കോ ഉണ്ടാകുന്ന സമാനമായ ഒരു സംഭവത്തിലുള്ള ദുഃഖവും അമർഷവും ആയിട്ടാണ് ലാലും ആൻ്റോ ജോസഫും എനിക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും അല്ല, അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നേയില്ല. പക്ഷേ ഇതൊരു പോലീസ് കേസ് എന്നുള്ള നിലയിൽ പോകുന്നതിന് പകരം മറ്റൊരു തലത്തിലേക്ക് ഇത് മൂടിവെക്കപ്പെടുമായിരുന്നോ എന്നുള്ളതാണ്. അല്ല, അത് എൻ്റെ തലത്തിലിരുന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം നമുക്കൊരു സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താകുമായിരുന്നു എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടി വളരെയേറെ പരിശീലനയും വളരെയേറെ ഭയന്നിരിക്കുന്നതുമായിട്ടും ഒക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അതായത് കൂടുതൽ അതിനെ വിശദീകരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. 12 മണിയോടുകൂടിയാണല്ലോ അവിടെ എത്തുന്നത്. അതിനോടകം തന്നെ 11 മണിക്ക് തന്നെ DGP ലോക്നാഥ് ബെഹ്റയെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതേസമയം എറണാകുളം റേഞ്ച് IGയും പോലീസ് കമ്മീഷണറും ഈ വിവരം അറിയുന്നത് താങ്കൾ വിളിച്ചറിയിച്ചിട്ടുമാണ്. ഇക്കാര്യത്തിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് വളരെ ഒരു സന്ദേഹമുള്ള സംശയമുള്ള ഒരു സംഭവമാണ്. തീർച്ചയായും IG വിജയൻ വളരെ പേര് കേട്ട ഒരു പോലീസ് ഓഫീസറാണ്, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. ദിനേശിനെ പറ്റിയാണെങ്കിലും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്വാഭാവികമായും DGP അറിയുന്നൊരു കാര്യം ഇവർ എന്തുകൊണ്ട് അറിഞ്ഞില്ല. ഒരു MLA എന്ന നിലയിൽ ഞാൻ വിളിക്കുമ്പോൾ എന്നെ മറച്ചു വെച്ചതാ, ഞങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം എന്നെ മറച്ചു വെച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ പറയുമ്പോൾ അവരറിഞ്ഞിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് എൻ്റെ ഫോണിൽ തന്നെ ഈ യുവനടിയുമായിട്ട് 25 മിനിറ്റിലേറെ IG വിജയൻ സംസാരിച്ചത്, അതോടൊപ്പം തന്നെ ഈ കമ്മീഷനും സംസാരിച്ചത്. അപ്പോൾ ഏതായാലും ഒരു 11 മണിക്കും 12:30 ഇടയിൽ തൃക്കാക്കര AC പോലീസും വരികയും മറ്റുന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയാതിരിക്കുകയോ അറിഞ്ഞതായി നടിക്കാതിരിക്കുകയോ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ വസ്തുത അവർ വെളിപ്പെടുത്തേണ്ടതാണ്. അത് ചില സംശയങ്ങൾ ഇടയാക്കുന്നു. അല്ല, ഹയറാർക്കി അനുസരിച്ച് DGP ഒരു വിവരം അറിഞ്ഞാൽ നേരെ തൃക്കാക്കര AC അടുത്തല്ലല്ലോ നിർദ്ദേശം കൊടുക്കേണ്ടത്. IG അതിനൊരു വാദം വേണമെങ്കിൽ IG ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ തന്നെ രാത്രി 12 മണി കഴിഞ്ഞ് അദ്ദേഹം ഫോൺ എടുത്തു. സാധാരണ ഒരു പോലീസ് ഓഫീസർ അപ്പോൾ എടുക്കുകയല്ല. അപ്പോൾ ആ പോലീസ് ഓഫീസറുടെ കാര്യക്ഷമതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ആ രാത്രി പോലും അർദ്ധരാത്രി പോലും അയാൾ ഫോൺ എടുത്തു എന്നുള്ളത്. ഈ കൃത്യം നടത്തിയതിന് ശേഷം ആ പ്രതി എറണാകുളത്ത് തന്നെ എറണാകുളത്തെ ഫ്ലാറ്റിൽ തന്നെ തുടരുകയാണ് ചെയ്തത്. ഫോൺ പോലും ഓഫാക്കിയിട്ടില്ല. ഈ ഡ്രൈവർ മാർട്ടിൻ കൃത്യമായി ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ ആരാണോ ആ കാർ അയച്ചത് അയാളുടെ അരികിൽ ഈ നടിയെ ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു പരാതി ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കില്ലേ അങ്ങനെ ചെയ്തത്? അങ്ങനെ ഒരു തോന്നൽ എങ്ങനെ ഉണ്ടാകും? അല്ല, ഈ ചോദ്യം ചോദിക്കുമ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയും വേറെ ചില നടികൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയെപ്പറ്റി എനിക്കൊരു അഭിപ്രായം പറയുന്നത്, ഞാനൊരു പ്രത്യേകിച്ചൊരു പൊതുപ്രവർത്തനം എന്നല്ല, എനിക്കതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇതിനു മുമ്പ് 1-ഓ 2-ഓ 3-ഓ നടികൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകുന്ന വസ്തുതയാണ്. അങ്ങനെ മൂടിവെക്കുക എന്നുള്ളത് എന്ത് താല്പര്യപ്രകാരമായിരിക്കും? ഈ സിനിമയുടെ സെറ്റിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്ത ആൾ ഇയാളാണ്
എന്ന പോലീസ് സോഴ്സ് സൂചന നൽകുന്നുണ്ട്. സിനിമയുമായി കഴിഞ്ഞ 7 വർഷമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, പല പ്രമുഖരുടെയും ഡ്രൈവറായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഈ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ആയതുകൊണ്ടാണോ? അത് അല്ല, നമ്മുടെ ഗണേഷ് കുമാറുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു നിയമസഭയിൽ വെച്ച്. ഗണേഷ് കുമാർ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ കുറേ കാര്യങ്ങളറിയാം, അത് ഞാൻ മുഖ്യമന്ത്രിയോട് മാത്രമേ നേരിട്ട് പറയുള്ളൂ. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ നേരിട്ട് തന്നെ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞപ്പോൾ അറോഡ് ഞാനിപ്പോൾ ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നില്ല. അപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് സിനിമയിൽ വല്ലാത്ത ചില കുഴപ്പങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു. ഇതോടനുബന്ധിച്ചുള്ള ചില വാർത്തകളാണ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ മയക്കുമരുന്നിൻ്റെ സാധ്യത അതുപോലൊക്കെയുള്ള ചില സംഭവങ്ങൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വലിയ പൊതുസമൂഹത്തിലേക്ക് വരുന്നത് മൂടി വയ്ക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സംഭവത്തിൻ്റെ ചുരുളൊന്ന് അഴിക്കാൻ ശ്രമിച്ചാൽ, താങ്കൾ 12 മണിയോടുകൂടി ആൻ്റോ ജോസഫിനൊപ്പം ലാലിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറുണ്ട്. അയാൾ മർദ്ദിക്കപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. അയാൾ മർദ്ദനമേറ്റ ആളാണ് എന്ന് പോലീസും അവിടെയുള്ള ലാൽ അടക്കമുള്ള ആളുകളും വിശ്വസിച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ താങ്കൾക്ക് സംശയം തോന്നിയത് കൊണ്ടാണല്ലോ മാർട്ടിനെ ചോദ്യം ചെയ്യുകയും മാർട്ടിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ മാർട്ടിൻ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലായിരുന്നോ? ഞാൻ മനസ്സിലാക്കുന്നത് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം എന്നൊരു തരത്തിലേക്കായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഒരു നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യവും നമുക്കിങ്ങനെ കാര്യങ്ങളെ പറയാൻ പറ്റും. അയാൾ വളരെ അയാളിങ്ങനെ കൈ ഇങ്ങനെ താഴെ പൊത്തിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ അവിടെ ചവിട്ടി, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമാണ്, എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അയാൾ വളരെ വിയർക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്, വളരെ ഒരു പ്രത്യേക രീതിയിലായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കയറി ചെല്ലുന്ന വഴിക്ക് ഞാനും ഞങ്ങളെല്ലാം ധരിച്ചത് ശരിയായിരിക്കും, കാരണം ഈ നടിയെ കൊണ്ട് വരുന്ന വഴിക്ക് ഗുണ്ടകൾ ഇയാളെ ആക്രമിച്ചു എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ നടിയുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, അവർ പറഞ്ഞത് കേട്ടതിൻ്റെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വെളിയിൽ പറയത്തില്ല. അത് എന്നോട് ഒരു ചാനൽ ചർച്ചയിലും ചോദിക്കാനും പാടില്ല, കാരണം അതൊരു അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാനത് വെളി പറയാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എന്നോട് പറഞ്ഞ അങ്കമാലിലാണ് വീട്, അങ്കമാലിൽ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉടനെ കൊരട്ടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കമാലിയും കൊരട്ടിയും തമ്മിൽ എന്തൊരു വ്യത്യാസം? കൊരട്ടിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അയാളുടെ പേരും അഡ്രസ്സും അയാളുടെ ഫോൺ നമ്പറും ഞാൻ എൻ്റെ ഒരു ചെറിയ ഡയറിയിൽ എഴുതിയെടുത്തിട്ട് ഇപ്പോഴും ഉണ്ടത്. എന്നിട്ട് ഞാൻ ഇയാളോട് ചോദിച്ചു, ഈ അത്താണിക്ക് അപ്പുറം വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എത്രയോ ട്രാഫിക് സിഗ്നലുകളുണ്ട്, അതുപോലെ തന്നെ ഈ സമയം എന്ന് പറയുന്ന ഒരു 8 മണിക്കോ 9 മണിക്കോ ഇടയ്ക്കാണ് ഏകദേശം നമ്മൾ സങ്കല്പിക്കുന്നത്, എത്രയോ ജനങ്ങൾ ഈ റോഡിലുള്ള സമയമാണ്. തനിക്കൊരു ഇലക്ട്രിക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സൈഡിലൊരു ഭിത്തിയിലോ ഇല്ലെങ്കിൽ ഒരു ട്രാഫിക് പോയിന്റിലോ എന്തുകൊണ്ട് താൻ വണ്ടി ഇടിച്ചു നിർത്തിയിട്ട് ഇറങ്ങി ഓടുകയെങ്കിലും ചെയ്യുമോ, വിളിച്ചു കരയുകയോ ചെയ്യാത്ത എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാൾ എന്നെ അവർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം താൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചു, വണ്ടി ഓടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് വണ്ടി അടിച്ചതെന്ന് വേണമെങ്കിലും ഇയാൾ കാക്കാൻ. അപ്പോൾ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഈ നടിയെ രക്ഷിക്കണമെന്നോ ഈ സംഭവം പുറത്തറിയിക്കണമെന്നോ താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു അപ്പോൾ ഏകദേശം ഇയാൾ സംസാരിച്ചതനുസരിച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കളമശ്ശേരിക്കും എടപ്പള്ളി വരെയോ മറ്റോ ഇയാൾ തന്നെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഇവരുടെ അടുത്ത് പോയി, ഈ യുവ നടിയുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പുറത്തിരിക്കുന്നത് കാണാം. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നമ്മളോട് സംസാരിച്ച ഭാവമൊന്നും അല്ല ഇയാളുടെ മുഖത്ത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അപ്പം അയാളുടെ ഫോൺ മേടിച്ചു. ഫോൺ മേടിക്കുമ്പം ഫോണിൻ്റെ അകത്ത് സിം കാർഡില്ല. അതിന് മുമ്പ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ മേടിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും അന്നേരം സിം കാർഡില്ല. അപ്പോൾ സിം കാർഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് ഊരിയെടുത്തു, ഉണ്ട് അവർ ഊരിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പം താനൂടെ അറിഞ്ഞാണ് ഈ നാടകമില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഇയാൾ അപ്പം പോലീസും അടുത്ത് നിൽക്കുവാണ്. അപ്പം പെട്ടെന്ന് താൻ മെസ്സേജ് കൊടുത്തിട്ടല്ലേന്ന് പറഞ്ഞാൽ പോലീസ് ചോദിച്ചു. അപ്പം ഇയാളത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു ഇല്ലെന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ ഏകദേശം ഉണ്ടെന്നുള്ള രീതിയിൽ ഇയാളെ സംബന്ധിച്ചു, അങ്ങനെ വലിയ സംസാരമല്ല എന്ന് പറഞ്ഞു. ആ നമ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഇയാളൊരു നമ്പർ പറഞ്ഞു, അത് ആൻ്റോ ജോസഫ് പോലീസും ആ നമ്പർ എഴുതിയെടുത്തു. എഴുതിയെടുക്കുമോ ഫോണിൽ ഡെയിലി ചെയ്യുമോ എന്തോ ചെയ്തു.
ഈ സമയത്താണ് ഞാൻ ഐ ജി വിജയനെ വിളിക്കുന്നത്. ഞാൻ ആദ്യം വിളിച്ചപ്പം എന്തോ ഫോൺ പോകുന്നില്ല, അപ്പം പിന്നെ ഞാൻ സീറോ കൂട്ടി ഒന്ന് വിളിച്ചു നോക്കി വലുതാണെന്ന് നോക്കി, അപ്പോഴാണ് രണ്ടാമത് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്താണ് വീടുമുറ്റത്താണ് ലാലിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഈ സംഭവങ്ങളൊക്കെ, വീട് ലാലിൻ്റെ മോന് കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളു. അപ്പം ആൻ്റോ ജോസഫും എ സിയും മൂന്ന് പോലീസുകാരും ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ നിന്നു. ഞാൻ ഐ ജിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നമ്പറിൽ ഇവർ വിളിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ ഞാൻ ഐ ജിയോട് സംസാരിക്കുകയായതുകൊണ്ട് അവർ പറയുന്നുണ്ട് ഹലോ ഹലോ എന്ന് വെക്കുന്നേ ഉള്ളല്ലോ, ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആൻ്റോ ജോസഫ് പോലീസിൻ്റെ കൊടുക്കുകയാണോ, പോലീസ് ആൻ്റോ ജോസഫിൻ്റെ കൊടുക്കുകയാണോ ചെയ്തതെന്ന് എനിക്ക് ഞാൻ അത്ര കൃത്യമാക്കുന്നില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇത് പോലീസും വിളിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കഴിഞ്ഞപ്പം ഈ നമ്പറിൽ നിന്ന് തന്നെ തിരിച്ച് ഇവരുടെ ഫോണിലേക്ക്, ഇതിൽ ആരുടെയോ ഒരാളുടെ ഫോണിലേക്ക് കോൾ വന്നു. ആൻ്റോ ജോസഫിൻ്റെ ഫോൺ, ആൻ്റോ ജോസഫിൽ ആയിരിക്കാം. അപ്പോൾ അപ്പോഴും സംസാരമൊന്നും നടന്നതായിട്ട് കേട്ടില്ല. അപ്പോഴത്തേക്ക് വിജയൻ എന്നോട് എൻ്റെ സീരിയസ് എന്താ വിവരങ്ങൾ എന്നെ വിശദമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഫോണിങ്ങനെ അപ്പം അല്ല ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കട്ട് ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് പോലീസിനോട് പറഞ്ഞു, പോലീസും അതിനെ ട്രൈ ചെയ്യുമായിരുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, നിങ്ങളുടെ സിസ്റ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ആരെ വിളിച്ച് എ സി ലൊക്കേഷനിൽ പ്രതിയുണ്ടെന്ന് പറഞ്ഞു. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐ ജിയുടെ രണ്ടാമത്തെ കോൾ എനിക്ക് വരുന്നു. നടിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ നടിക്ക് കൊടുത്തു. അവർ സംസാരിക്കുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി നിന്നു. ശരി, ഇതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഒന്ന്, ഇതിന് മുൻപ് നടിയോട് താങ്കളും പോലീസ് ഉദ്യോഗസ്ഥരും സംസാരിച്ചിട്ടുണ്ടല്ലോ. നടിക്ക് ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നറിയാം, കാരണം അവർ മുഖം കണ്ടിരുന്നു. ആ വേളയിൽ തന്നെ പോലീസിനോടും താങ്കളടക്കമുള്ള ആളുകളോടും അവർ ഈ കുറ്റവാളിയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അല്ല, കുറ്റവാളികളെ സംബന്ധിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു ഈ എന്താണ് ഇങ്ങനെ ഈ ചില സിനിമയിലൊക്കെ കാണുമല്ലോ, ഒരു മുഖം മറച്ചാണ് ആദ്യം കയറി രണ്ടുപേരെ അറിയത്തില്ല, പിന്നെ ഒരാൾ മുഖം മറച്ചിങ്ങനെ ഇരുന്നു, പെട്ടെന്നൊരു സംശയം തോന്നി, നിങ്ങൾ ഇന്നയാളല്ലേ എന്നാ നടി സിനിമ നടി ഇയാളുടെ പേരൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ചോദിച്ചു. ഇയാൾ ഗോവയിലോ മറ്റോ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോയിട്ട് എയർപോർട്ടിലേക്ക് എന്നെ കാറിൽ കൊണ്ടുപോയ ആളല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാളിത് ഈ ടവല് മാറ്റി എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞപ്പോൾ അല്ല, പോലീസിനോട് അങ്ങനെ പറഞ്ഞു എന്ന് പോലീസ് പറയുകയും ചെയ്തു. അല്ല, അപ്പോൾ പോലീസിന് അറിയാമല്ലോ പൾസർ സുനി എന്ന ആളാണ്. അല്ല, അതെനിക്ക് തോന്നുന്നത് ഐ ജിയോട് സംസാരിച്ച ഘട്ടത്തിലാണ് അവർ പറഞ്ഞു തോന്നുന്നത്. അതിനുമുമ്പ് ഈ എ സി ഇവരെ ചോദ്യം ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല. എ സി വന്ന് എ സി ഞങ്ങൾ വരുമ്പം എ സി ഇതിൻ്റെ മുറ്റത്താണെങ്കിലും നടിയുടെ അടുത്തല്ല നിൽക്കുന്നത്, പുറത്താണ് ഈ മൂന്ന് പോലീസും എ സിയും കൂടെ പുറത്താണ് നിൽക്കുന്നത്. അതിനുമുമ്പ് അവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ളൊരു കാര്യം അങ്ങനെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആൻ്റോ ജോസഫ് രണ്ട് തവണ മാർട്ടിനിൽ നിന്ന് കിട്ടിയ നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു, എടുക്കുന്നില്ല. ആൻ്റോ ജോസഫിൻ്റെ ഫോണിലേക്ക് ഈ പൾസർ സുനി എന്ന ആൾ തിരിച്ചു വിളിക്കുന്നു. ഇത് ആൻ്റോ ജോസഫ് മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ഫോൺ വന്നപ്പോൾ ആൻ്റോ ജോസഫ് ഫോണെടുത്ത് ആൻ്റോയാട എന്നാണ് പറയുന്നത്. അങ്ങനെ ആൻ്റോയാട എന്ന് പറയണമെങ്കിൽ പരിചയമുള്ള ഒരാളായിരിക്കണ്ടേ? അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കാം, എനിക്ക് അറിയത്തില്ല, ഞാനത് കേട്ടിട്ടില്ല. ഇത് ആൻ്റോ ജോസഫ് തന്നെ മലയാള മനോരമയുടെ ഓൺലൈനിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ തൻ്റെ ഫോണിലേക്ക് വന്ന ഒരു കോളിന് ആൻ്റോയാട എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അവർ തമ്മിൽ ഒരു മുൻപരിചയം ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ ആംഗിളൊക്കെ പക്ഷേ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അതെനിക്ക് അറിയത്തില്ല, കാരണം അതെന്താണ് പോലീസ് നടത്തിയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ആൻ്റോ ഇപ്പോൾ ഇങ്ങനെ മനോരമയിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തിയോ എന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻ്റോയ്ക്ക് അയാളെ അറിയാമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലെ പലർക്കും അറിയാമായിരിക്കണ്ടേ? ഒന്ന്, ഈ കാറിൻ്റെ ഉടമസ്ഥൻ ലാലിൻ്റെ മകൻ ജീൻ ആണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു കാർ, ഈ ലാലിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് ഈ കാർ അയച്ചു കൊടുത്തിട്ടുള്ളതും. അങ്ങനെ ഒരു കാറിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് ആദ്യം ലാലിനെയും ഈ കാറിൻ്റെ ഉടമസ്ഥനെയും ചോദ്യം ചെയ്യണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, പക്ഷേ പോലീസ് വന്ന്, അതായത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം ഈ കാറ് ആരും തുടരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ കാറ് ഒന്ന് കാറിൻ്റെ അടുത്തേക്കൊക്കെ നിന്ന് കാറിൻ്റെ അകത്തേക്ക്, അതെനിക്ക് തോന്നുന്നു ആലുവ എസ് പി ജോർജ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു, അയാൾ അതിൻ്റെ അകത്തേക്കൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം സിറ്റി കമ്മീഷണർ പറയുന്നുണ്ടായിരുന്നു കാറ് തുറക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 മണിക്ക് മുമ്പ് ഞാൻ പോകുന്നല്ലോ, പിന്നെ എന്ത് നടന്നു എന്ന് എനിക്കറിയത്തില്ല. അല്ല, അവിടെയാണ് ഈ അന്വേഷണത്തിലെ വീഴ്ചകളെ സംബന്ധിച്ച ധാരാളമായ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഈ കാറിൻ്റെ ഫോറൻസിക് പരിശോധന നടത്തണം. ഫോറൻസിക് പരിശോധന നടത്തിയത് ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ അല്ല. ഫോറൻസിക് പരിശോധന നീണ്ടുപോകാൻ പാടുണ്ടായിരുന്നോ? അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അല്ല, അപ്പം തന്നെ ഒരു വനിത, ഞാനിങ്ങനെ പോരുന്ന സമയത്ത് 2 മണിക്ക് 3 മണിക്ക് ഞാൻ 3 മണിക്ക് മുമ്പ് ഞാൻ പോകുന്നു, വരുന്ന സമയത്ത്
ഒരു വനിത സിവിൽ ട്രസ്റ്റിലൂടെ വന്നിരുന്നു. അവർ സംസാരിക്കുന്ന കേട്ടിട്ട് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട ആളാണ് രണ്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒന്നൊരു വനിതാ സി ഐ ഇവരുടെ മൊഴിയെടുക്കാൻ വരും എന്ന് പറഞ്ഞു. ഇനി അവരാണ്, ഞാൻ അവരാരാണെന്ന് പരിചയപ്പെട്ടില്ല, അവരാണോ ഫോറൻസിക്കാണ്, കാരണം അവരും ഈ കാറ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കാവ് പരിശോധിക്കുന്നതിന് എന്തോ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ലേഡി കണ്ടാൽ ഏകദേശം തിരിച്ചറിയുന്നല്ല, എനിക്ക് ആരാന്നറിയത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അവർ ഈ കാവൽ തുടരുതെന്നൊക്കെ എ സി എ വി ജോർജ് എന്ന് പറഞ്ഞ് ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്ന ഘട്ടത്തിൽ എന്തായാലും കാവ് പരിശോധിക്കാൻ സാധ്യതയുള്ളതാണ്, പരിശോധിക്കേണ്ടതുമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ താങ്കൾ അവിടെ എത്തിയല്ലോ. വൈദ്യപരിശോധന നടക്കുന്നത് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ്. അതായത് ഇങ്ങനെ ഒരു ലൈംഗിക പീഡനം ഉണ്ടായാൽ ആദ്യം പോലീസ് ചെയ്യുക ഇരയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതല്ലേ? ഇവിടെ എന്തിന്, എന്തുകൊണ്ട് അങ്ങനെ ഒരു കാലതാമസം വന്നു? അല്ല, അത് എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകനെ എന്താ ഇവരെ വൈദ്യപരിശോധന നടത്താത്തതെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ആ ഘട്ടത്തിൽ. സ്വാഭാവികമായിട്ടും അതൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലെന്താണ് സംഭവിച്ചെന്നുള്ളത് ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നാലേ പറ്റത്തുള്ളൂ. താങ്കൾ 12 മണി മുതൽ 3 മണി വരെ, 3 മണി തന്നെ ഇല്ല, 2 മണിക്ക് 3 മണിയുടക്ക് ശരി, ഏതാണ്ട് അത്രയും സമയം അവിടെ ഉണ്ട്. ഒരു ലൈംഗിക പീഡനം ഉണ്ടായാൽ ഇരയെ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതെന്ന് ആ സമയത്ത് താങ്കൾ എന്തുകൊണ്ടാണ്? അത് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടപ്പം, പ്രത്യേകിച്ച് എനിക്ക് ഈ നടിയായിട്ട് നേരത്തെ ഒരിക്കൽ ഞാൻ തൊടുപുഴ MLA ആയിരിക്കുമ്പോൾ കണ്ട ഒരു പൊതു ചടങ്ങിൽ കണ്ടിട്ടുള്ള, എനിക്ക് യാതൊരു പരിചയമില്ല, എനിക്ക് അവരുടെ ഫോൺ നമ്പർ അറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു അടുപ്പമില്ലാത്ത ഒരാളോട് നിങ്ങളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അല്ല, പോലീസുകാരോടും അങ്ങനെ അവരുടെ ഒരു കാര്യത്തിൽ എനിക്ക് കാരണം അത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിരിക്കുവാണല്ലോ. IG മുതൽ താഴെ തട്ടിലുള്ള 3 പോലീസുകാർ വരെയും അവിടെ വന്നിരിക്കുവാണല്ലോ. അപ്പം ഞാൻ എങ്ങനെ ആ കാര്യങ്ങൾ ചോദിക്കുക? അത് എനിക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. അതൊക്കെ പോലീസിൻ്റെ ഔദ്യോഗികൃതമാണ്. കാരണം അതുകൊണ്ടാണ് ഈവൻ എൻ്റെ ഫോണിൽ നിന്നാണ് ഇവരോട് IG സംസാരിക്കുമ്പോൾ പോലും ഞാൻ പുറത്തിറങ്ങിയത്. 12:45 സമയത്തും പനമ്പള്ളി നഗർ ഗാന്ധിനഗർ ഭാഗത്ത് ഇയാളുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അതാണ്. എന്നിട്ടും അയാളെ പിടിക്കാൻ കഴിയാതിരുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച അനാസ്ഥയായി താങ്കൾ പറയാൻ തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതാണല്ലോ എൻ്റെ പത്രസമ്മേളനത്തിലെ കണ്ടന്റ്. അതായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് ഈ കാര്യത്തിൽ വലിയൊരു അനാസ്ഥയുണ്ട്. അപ്പം ഞാൻ അവിടെ വെച്ചൊരു കമൻറ്റൂടെ പറഞ്ഞു. ഞാൻ ഈ IG ഫോൺ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരു കമൻറ്റ് പറഞ്ഞു. അരമണിക്കൂറിനകം അവൻ പിടിയിലാവുമല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇന്നിപ്പോൾ ഏതോ ഒരു ചാനൽ പുറത്തു വിട്ടിരിക്കുന്നത് ആ ഭാഗത്തൂടെ തന്നെ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഏതായാലും അവിടെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരു ഓട്ടോറിക്ഷ പോയിട്ട് തൂണിലും തുരുമ്പിലും എന്നതുപോലുള്ള ഒരു പരിശോധന നടത്തേണ്ട സമയമാണല്ലോ. ഏതായാലും DGP 11 മണിക്ക് അറിഞ്ഞിട്ട് ഇത്രയും വലിയൊരു സംഭവം, തെന്നിന്ത്യയിലെ ഏറ്റവും വലിയൊരു നടിയായിട്ട് എന്തുകൊണ്ട് ആ വല വളരെ വിശാലമായി വിരിച്ചില്ല? വിരിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും എറണാകുളം സിറ്റിക്കകത്തുണ്ടല്ലോ. റൂറലായ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇടുക്കിയോ അല്ലെങ്കിൽ വയനാടോ അല്ലെങ്കിൽ പാലക്കാടോ ഒക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ വേണ്ടത് പോലീസ് വരണമെന്ന് പറയാം. ഇത് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. 11 മുതൽ 12 വരെയുള്ള 1.5 മണിക്കൂർ നേരം പോലീസിന് എടുക്കാവുന്ന എല്ലാ തയ്യാറെടുപ്പും നടത്താം. അപ്പം 12:30 പോലീസ് ഉണ്ടല്ലോ സ്ഥലത്ത്, പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. ഏകദേശം ഒരു വലയം പോലെ ഉണ്ട്. കടവന്ത്രയ്ക്കും പാലാരിവട്ടത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് അവരുണ്ട് എന്ന്, ഇനി മൊബൈൽ ഫോൺ ഓഫായാലും ഒരു നിമിഷം സിഗ്നൽ കിട്ടിയല്ലോ ഉണ്ട് എന്ന് ഉറപ്പാണ്. അവരവിടുന്ന് ഈ 3 പ്രതികളും ഒരുമിച്ച് ഓട്ടോറിക്ഷയിൽ കയറുന്നു. അവർ വേറൊരു സ്ഥലത്ത് എത്തുന്നു. കടവന്ത്രയിൽ ഇയാൾ മതിൽ ചാടി കിടക്കുന്നതിൻ്റെയൊക്കെ CCTV ഫുട്ടേജ് ഇപ്പോൾ ലഭ്യമാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ അതിനുശേഷമായിരിക്കാം അഭിഭാഷകനെ കണ്ടിട്ടുണ്ടാവുക, അതിനുശേഷമായിരിക്കാം അവർ അമ്പലപ്പുഴയിലേക്കും ആലപ്പുഴയിലേക്കും ഒക്കെ പോയിട്ടുണ്ടാവുക. പോലീസ് ഇക്കാര്യത്തിൽ അലേർട്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ പിടിക്കാമായിരുന്നു. മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൽ സംശയിക്കുന്നത്, കേരളത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഈ വിജയൻ. അദ്ദേഹം സ്ഥലത്തില്ല. ചേലാമ്പ്ര കേസ് ഉൾപ്പെടെയുള്ള ചില ബാങ്കിനെ കുറിച്ചൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് അയാൾ ഈ വിവരം ഇവരറിയിച്ചില്ല? അല്ലെങ്കിൽ അത് ലോക്നാഥ് ബെഹ്റ പറയണം, അപ്പം ഞാൻ പിൻവലിച്ചേക്കാം. അല്ലെങ്കിൽ IG വിജയൻ അത് വ്യക്തമാക്കണം. അപ്പം ഞാൻ എൻ്റെ പ്രസ്താവന നിരുപാധികം പിൻവലിച്ചേ. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ആ അദ്ദേഹത്തെ പോലെ ഉന്നത ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ദിനേശിനെ പോലൊരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് ഈ സമയത്ത് അറിയിച്ചില്ല? അറിയിച്ചെങ്കിൽ ഇത്രയും വലിയൊരു സംഭവമാകുമ്പം അറിയിച്ചെങ്കിൽ എറണാകുളത്തുള്ള ദിനേശൻ എന്തായാലും അറിയുമ്പോൾ ഓടിയെത്തുമല്ലോ. പിന്നീട് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഓടിയെത്തുകയും ചെയ്തു. എന്തായാലും പൾസർ സുനിയെ ഒടുവിൽ പോലീസ് പിടികൂടി കോടതി പരിസരത്ത് നിന്നാണെങ്കിൽ പോലും. പൾസർ സുനിയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ ആദ്യം മുതൽ എനിക്ക് ലഭ്യമാകുന്ന വിവരം, ഇതേ വരെ ഇത്
ഞാൻ ആസൂത്രണം ചെയ്ത ഒന്നാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരും പ്രേരിപ്പിച്ചതിനാൽ ചെയ്തതല്ല എന്ന് അയാൾ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൾസർ സുനിയിൽ അവസാനിക്കുന്ന ഒരു കേസാണോ ഇത്? അല്ല, അവിടെയാണ് ഇന്നലെ ഈ പോലീസ് പിടിച്ചതിനെ പറ്റി ഞാൻ ചില സംശയങ്ങൾ ഇന്നലെ ചില ചാനലുകളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇതുവരെ പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്തയ്ക്ക് തുല്യമായി, പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്തയ്ക്ക് തുല്യമായ വാർത്തകളാണ് ആലുവ പോലീസ് ക്യാമ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ചിലപ്പോൾ ഈ പ്രതി പോലീസ് കോടതി കീഴടങ്ങി വേറെന്തെങ്കിലും പറയുന്നത് തടയാനാവാം ഈ പ്രതിയെ പിടിച്ചതൊന്ന്. രണ്ട്, ഈ പ്രതിയും പോലീസും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ, കാരണം പ്രതിയെ പിടിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് ഗവൺമെൻറ്റിനും പോലീസിനും വേണം, അതേസമയം പ്രതിക്ക് വേറെ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന ധാരണയിലുമാകാം ഇന്നലത്തെ കീഴടങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതായത് പൾസർ സുനിക്ക് മുകളിൽ ആളുണ്ട് എന്ന് താങ്കൾക്ക് ഉറപ്പാണ്? ഉണ്ടെന്ന് വിചാരിക്കാനാണ് എല്ലാ ന്യായങ്ങളും. താങ്കൾ ഇതിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ ലഭിച്ച ആളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ താങ്കൾ പറയണ്ട, അത് താങ്കൾക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇത് മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്തതാണ്, മറ്റൊരാൾ ചെയ്യിച്ചതാണെന്ന വ്യക്തമായ സൂചന ആദ്യത്തെ മൊഴി മുതൽ ഉണ്ടായിരുന്നു. അല്ല, പോലീസ് ഈ എ സിയുമായി നിൽക്കുന്ന പോലീസ് അവിടെ പറയുന്നുണ്ടായിരുന്നു, പുറത്ത് അവരുടെ തൊഴിൽ നടക്കുമ്പോൾ ഇത് ക്വട്ടേഷൻ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട്, ഇല്ലെങ്കിൽ മറ്റേ എന്താണ് ഡി ഡി ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, മയക്കുമരുന്ന് കുത്തിവെക്കും, പിന്നെ അവിടെ കുറേ പേര് കാത്തിരിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു എന്നവിടെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ആളുണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഒരു യുവനടി അങ്ങനെ പറഞ്ഞു എന്ന് പോലീസ് പറയുമല്ലോ. അതൊന്നും ഇപ്പം പോലീസ് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ അങ്ങനെ ഒരു വാക്ക് കേട്ട്, ഞാൻ ആദ്യമായിട്ട് ഞാനായിട്ട് കേട്ടതല്ല, അങ്ങനൊരു സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ കൃത്യം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും അതിനുശേഷവും ഈ പ്രതി വിളിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ കോളുകൾ, ഈ സംഭവം നടത്തിയതിന് ശേഷം വിളിച്ച് പൊട്ടിച്ചിരിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിച്ച രീതി, എന്തായാലും പുറത്തൊരാളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ ആരോപിക്കപ്പെടുന്നത് പോലെ സിനിമയുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാൻ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്രയും കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കേസ് എന്ന നിലയിൽ എനിക്കതിനെപ്പറ്റി ഒരു സംശയവും പറയാൻ പറ്റുകയില്ല. ആരോ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇയാൾ ഒറ്റയ്ക്കൊരു മാഫിയ ഡോണൊന്നുമല്ല, മറിച്ച് ഒരു സ്ഥിരം കുറ്റവാളി മാത്രമാണ്. പോലീസുകാർക്കോ രാഷ്ട്രീയക്കാർക്കോ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇയാളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ പിന്നെ ആരാണ് ഇതിൻ്റെ പുറകിൽ? അല്ല, അത് കണ്ടുപിടിക്കേണ്ടതാണ്. അത് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾ ഒറ്റയ്ക്കാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇയാൾ തന്നെ 5 സിനിമാ താരങ്ങളെ സമാനമായ വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായും പറയുന്നു. സ്ഥിരീകരണമില്ല, ആലുവയിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇത്തരത്തിലുള്ള ക്വട്ടേഷൻ ബിസിനസ് ഈ എറണാകുളം കേന്ദ്രീകരിച്ച് സ്ഥിരമായി നടത്തുന്ന ഒരാളാണ്. എന്നിട്ടും എന്തേ ഒരു തവണ പോലും ഇയാൾ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ഭുതമുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് ഞാൻ ചാനൽ ചർച്ച പറഞ്ഞല്ലോ, സുരേഷ് കുമാർ ഇന്ന് പത്രത്തിൽ അതിനെപ്പറ്റി വാർത്ത വന്നിട്ടുണ്ട്. സുരേഷ് കുമാർ രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഇന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതന്വേഷിച്ചപ്പോൾ ഫോണിൽ പറഞ്ഞിരുന്നു, വേറെ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു എന്നാണ്. അപ്പോൾ അതൊക്കെ ഇതിനൊരു തടയായിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചത്. സുരേഷ് കുമാർ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ ഈ സംഭവത്തിലും സിനിമാക്കാരൊക്കെ ഇത് അറിഞ്ഞിരുന്നു എന്നതിനപ്പുറത്ത് രേഖാമൂലമുള്ള ഒരു പരാതിയോ ഒരു പോലീസ് നടപടിയോ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന സംശയം ഇപ്പോഴും സജീവമല്ലേ? അല്ല, ആ സാഹചര്യം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം ആരെങ്കിലും പുലർത്തുന്നെങ്കിൽ അതിനൊരു അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട്, ഊർജിതമായി അന്വേഷണം നടക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. ശരിയായ ദിശയിലുള്ള അന്വേഷണമാണ് എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? ഇല്ല, എനിക്ക് ഈ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ഒരു വ്യക്തിയെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അദ്ദേഹം ഈ കാര്യത്തിൽ വലിയൊരു മാനിപ്പുലേറ്റർ ആയിട്ടാണ് എനിക്ക് അനുദിന വാർത്തകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സംഭവം നടന്ന ആദ്യത്തെ ദിവസം താങ്കൾ പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മൂന്നാമത്തെ ദിവസം ഞാൻ തന്നെ എൻ്റെ തന്നെ ചർച്ചയിൽ താങ്കൾ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ആ പോലീസ് നടപടികളിൽ താങ്കൾ ദുരൂഹത ആരോപിച്ചിട്ടില്ല. 5-ാമത്തെ ദിവസമാണ് ഈ പോലീസ് നടപടി ദുരൂഹമാണെന്ന് തോന്നുന്നത്. അതായത് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ താല്പര്യം കണ്ടെത്തി എന്നുള്ളതല്ലേ? അങ്ങനെയല്ല, തീർച്ചയായിട്ടും അല്ല. ആദ്യത്തെ ദിവസവും 2-ാമത്തെ ദിവസവും അത് പറയാത്തത്, കാരണം ആദ്യത്തെ ദിവസം തന്നെയാണല്ലോ എനിക്ക് ഈ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ ഞാനത് പറയാതിരുന്നതിൻ്റെ കാരണം, നമ്മുടെ ഒരു പറച്ചിൽ കേസന്വേഷണത്തെ ബാധിക്കാൻ പാടില്ല. ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായ ഉടനെ അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് പറയുന്ന ഒരു മൗഢ്യം ശരിയല്ല. പക്ഷേ ഈ കാര്യങ്ങൾ അപ്പോഴാണ് നമ്മൾ കൂട്ടി വായിക്കുകയാണ്. കൈരളി ചാനലിലെ വാർത്ത, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, കോടിയേരി ബാലകൃഷ്ണൻ്റെ നിസ്സാരവൽക്കരണം,
ബൃന്ദ കാരേട്ട്, ആനിരാജ തുടങ്ങിയ സ്ത്രീപീഡകര് പീഡന സംഭവം ഉണ്ടാകുമ്പോൾ രാജ്യത്തെ നടുക്കുന്ന പ്രസ്താവനകളായിട്ട് വരുന്നവരാരും രംഗത്ത് വരുന്നില്ല. ഇവിടെ എന്തോ ഒരു വലിച്ചിൽ കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ ഞാൻ കൂട്ടി വായിച്ചു. പക്ഷേ ഈ നടിക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഇതുവരെ അന്വേഷണം സംബന്ധിച്ച് ആക്ഷേപമില്ല എന്നാണ് അവരുടെ സുഹൃത്തുക്കളും അവരുടെ ബന്ധുക്കളും പറയുന്നത്. താങ്കൾ ഈ സംഭവത്തിന് ശേഷം ആ നടിയെയോ ലാലിനെയോ ബന്ധപ്പെട്ട് ഈ അന്വേഷണം സംബന്ധിച്ച് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു? ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഒന്ന് നടിയുടെ ഫോൺ നമ്പർ പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ യാദൃശ്യമായിട്ട് അവരെ കണ്ടിട്ടുള്ളതാണ്. ഞാനത് ബന്ധപ്പെട്ടിട്ട കാര്യമില്ല. പിന്നെ അവർക്ക് ഈ അന്വേഷണം തൃപ്തികരമാണ് അല്ലെങ്കിൽ തൃപ്തികരമല്ല എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെടേണ്ടതില്ല. കാരണം സംഭവിക്കാനുള്ള വലിയ ഗുരുതരമായ ഒരു സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇത് സമൂഹത്തിൻ്റെയും നീതിന്യായ സംവിധാനത്തിൻ്റെയും ഭരണാധികാരികളുടെയും കടമയായിട്ട് ഈ സംഭവം വന്നിരിക്കുന്നു. ഇന്ന് ഇത് ഒറ്റപ്പെട്ട പെൺകുട്ടിയുടെ മാത്രം ഉത്തരവാദിത്വമോ സിനിമാക്കാരുടെ ഉത്തരവാദിത്വമോ മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പകൽ വെളിച്ചം പോലെ ഇതിൻ്റെ അകത്തുള്ളവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ഇതുമാതിരി ഒരു സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തു വേണമെന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, എറണാകുളം നഗരത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് അക്കാര്യത്തിൽ തോന്നുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജനങ്ങളുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ പഴുതടച്ച് കേസ് എടുക്കാനും അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനും കുറ്റവാളികൾ ഏത് സാഹചര്യത്തിലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, നിയമം അനുശാസിക്കുന്ന കടുത്ത ശിക്ഷ അവർക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ അറസ്റ്റിനെ സംബന്ധിച്ച് ആ രീതിയോട് യോജിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കാത്തതിൻ്റെ കാരണം അതുതന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി. ഇഷ്ടപ്പെട്ടു. താങ്ക് യു.